സദാംപ്ടണിൽ നടക്കുന്ന ഐ സി സി പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രകടനം ദയനീയം. മത്സരത്തിന്റെ ആറാം ദിനത്തിൽ ഇന്ത്യയെ വെറും 170 റൺസിലൊതുക്കി ന്യൂസിലാൻഡ് ഞെട്ടിച്ചു. ന്യൂസിലാൻഡിന്റെ പേസ് ആക്രമണത്തിന് മുന്നിൽ കോലിപ്പട വേറിട്ടുപോയി. 9 ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരാണ് 20 റൺസിലേക്ക് മുമ്പ് കൂടാരമണഞ്ഞത്. ജസ്പ്രീത് ബുംറ 0, ഇഷാന്ത് ശർമ്മ 1 റൺ, ആർ അശ്വിൻ 7, ശുഭ്മാൻ ഗിൽ 8, മുഹമ്മദ് ഷമി 13, നായകൻ വിരാട് കോഹ്ലി 13, ചേതേശ്വർ പൂജാര 15, അജിൻക്യ രഹാന 15, രവീന്ദ്ര ജഡേജ 16 എന്നിവരാണ് 20 റൺസെടുക്കും മുമ്പേ മടങ്ങിയത്. 41 റൺസെടുത്ത ഋഷഭ് പന്ത്, 30 റൺസെടുത്ത രോഹിത് ശർമ്മ എന്നിവരാണ് കിവികൾക്ക് മുന്നിൽ ഒന്ന് പൊരുതി നോക്കാനെങ്കിലും ശ്രമിച്ചത്. ഈ ടൂർണമെന്റിൽ ഒരു ഇന്ത്യൻ താരവും ഇതുവരെ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടിയില്ല എന്നതും ചരിത്രമാകും. മറുപക്ഷത്താകട്ടെ 4 വിക്കറ്റ് എടുത്ത ടിം സൗത്തിയും 3 വിക്കറ്റ് എടുത്ത ട്രെന്റ് ബോൾട്ടുമാണ് ഇന്ത്യൻ ടീമിനുമേൽ ദുരന്തമഴ വർഷിച്ചത്. കൈൽ ജാമിസൺ 2, നീൽ വാഗ്നർ 1 വിക്കറ്റും നേടി. ടീമിന്റെ രക്ഷകനാകേണ്ട നായകൻ കോഹ്ലി മടങ്ങിയതോടെ ചെറുത്തുനിൽപ്പിന്റെ യാതൊരു സൂചനയും നൽകാതെ ബാക്കി താരങ്ങളും കൂടാരമണയുകയായിരുന്നു. ഇതോടെ ന്യൂസിലാൻഡിന് കപ്പടിക്കാൻ 139 റൺസ് മാത്രം മതി.